Hi friends, Bismiki channel ota ellavarkum swagatham. Innu njan vannittullada bread um muttayum kondulla oru variety evening snack inde recipe aitana. Nalla tasty aanu kaikkanayitte choodu chai katten chai okkokka nalla adipuli combination aanu. Adhe pole thanne namukku idu undakki edukkanu valare easy aanu. Appo namukku idu enganeyanu undakkunnu onnu nokkam. Appo njan korchu bread um rendu kuzhinja muttayum eduthittundu. ഒരു 10 പീസ് ബ്രെഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബ്രെഡിനെ നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പിച്ചക്കറി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മൈദയാണ് ഈ മൈദയ്ക്ക് പകരം റവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മൈദ കഴിക്കാത്തവർക്ക് റവയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം റവയാണ് ചേർക്കുന്നതെങ്കിൽ ബ്രെഡ് പൊടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയ്ക്കൊക്കെ നല്ല ഭയങ്കര വിലയാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് പെരുംജീരകത്തിൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ചതച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് മല്ലിയില ചേർത്ത് കൊടുത്തത് കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് കറിവേപ്പില മാത്രമാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് എത്രയും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് പൾസ് ചെയ്ത് ഇതൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ നോക്കാം ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതേപോലൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിക്കൊണ്ടും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ഈ മുട്ടയിൽ തന്നെ നമുക്കിത് നേരെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സവാളയൊക്കെ ഈ ബ്രെഡിലേക്ക് ചേർത്ത് ചതച്ചെടുത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ നനവൊക്കെ ഉണ്ടാവും മുട്ട എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കണ്ടോ അപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് റെഡിയായി കിട്ടിയില്ലേ നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പോലെ പരുവത്തിൽ നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ രണ്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടില്ലേ അപ്പോൾ ഈ രണ്ട് പുഴുങ്ങിയ മുട്ട നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സാധനം വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് മറ്റേ ഈ ഒരു മുട്ട കൂടി ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മുട്ട രണ്ടെണ്ണവും നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക്
ഒരു അര ടീസ്പൂണോളം വരുന്ന എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ മുളക് പൊടി കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. എരിവും ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ മുട്ട പുഴുകുന്നതെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സൗണ്ട് ഇപ്പോൾ അതാ നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അപ്പുറത്തെ വീട്ടിലെ താത്തയും കുട്ടിയും തമ്മിലുള്ള ഒച്ചയാണ് ആ കേൾക്കുന്നത്. ആ കുട്ടി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കരച്ചിലാണ് ആ ഇടക്കിടക്ക് ഇങ്ങനെ ഒച്ചയായിട്ടിങ്ങനെ കേൾക്കുന്നത്. തൊട്ട് എൻ്റെ അടുക്കളയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അവരുടെ വീട്. അപ്പോൾ അതാണ് ആ ഒച്ച ഇങ്ങനെ കേൾക്കുന്നത്. കുറച്ച് നേരമായി കുട്ടി ഇങ്ങനെ കരയിൽ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് കയ്യിലിട്ടൊന്ന് പരത്തിയെടുക്കണം. കയ്യിൽ അഥവാ ഒട്ടിപ്പിടിക്കണ്ടെങ്കിൽ അല്പം എണ്ണയോ വെള്ളമോ വെച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ ഈ മുട്ട നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന ഈ മാവിനനുസരിച്ചിട്ട് ഫില്ലിങ് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് വലിപ്പത്തിലല്ല, കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ ഒരു സ്പൂൺ മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ബോള് പോലെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ഇതേപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 10 പീസ് ബ്രെഡ് കൊണ്ട് നമുക്കിതാ ഒരു 7 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 6 വലുതും ഒരു ചെറുതുമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് മുട്ട ബാക്കി വന്നിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് നിങ്ങളെടുക്കുമ്പോൾ ഇത്രയും ബ്രെഡ് ഇതും വെച്ചാണെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തത് കുറച്ച് അധികമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഈ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത ഈ മുട്ടയും അല്പം ക്യാരറ്റും ലേശം ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ചേർത്തിട്ട് ഇതും കൂടി ചേർത്ത് ഓംലേറ്റ് ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചായയോടൊപ്പം നല്ല കോമ്പിനേഷനാണ്. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്ന് വിധം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നല്ലോണം എണ്ണ തിളച്ച് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇത് സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെത് കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ആദ്യം ഇട്ടതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇതെപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.